ഇടയ്ക്ക് പരാജയങ്ങൾ വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ളതല്ല. അപ്പൊ അത് വരുമ്പോ വെച്ച് കഴിഞ്ഞാൽ പരാജയം വരുമ്പോൾ വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം, സന്തോഷം വരുമ്പോൾ വിജയം വരുമ്പോൾ സന്തോഷിക്കണം. അതിന് ഇനിയിപ്പോൾ ഇത് പ്രിപ്പയർഡ് ആയിട്ടിരുന്നില്ല, ഞാൻ വിഷമിക്കില്ല എന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റൊന്നുമില്ല. പരാജയങ്ങൾ വരുമ്പോൾ വിഷമം വന്നേക്കും, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ വിഷമം കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറി അടുത്ത പരിപാടി എന്താണോ അതിലേക്ക്, നമ്മുടെ ആ വിഷമം നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കാം, സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷിക്കാം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എന്തിനു വെറുക്കുന്നു എന്നുള്ളതാണ്, സ്നേഹിച്ചൂടെ? അതായത് ഒരു കാരണവുമില്ലാതെ ആളുകൾ ആൾക്കാരെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വെറുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വെറുക്കുന്നതിന് ഒരു കാരണം വേണ്ടേ? ഇതുവരെ കണ്ടിട്ട് പോലും അതൊരാൾ എങ്ങനെ നമുക്ക് വെറുക്കാൻ പറ്റും? അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതൊന്നും അവർക്ക് മാറേണ്ടതാണ്, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ, അതായത് എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമായിരിക്കും നമുക്ക് എല്ലാവർക്കും ജീവിക്കാനായിട്ട് ഈ ലോകം. ഒരു ഒരു കോട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എടുത്ത് വായിക്കുന്ന ഒന്നാണ്, അതായത് എവറിഥിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്, ഇഫ് എവറിഥിങ് ഇസ് നോട്ട് ഫൈൻ ഇറ്റ്സ് നോട്ട് ദ എൻഡ് എന്ന്. ഇത് തന്നെയാണ് പലരും യൂസ് ചെയ്യുന്നൊരു ഫിലോസഫി, എനിക്കറിയാവുന്ന പല വലിയ ആളുകളും യൂസ് ചെയ്യുന്നൊരു ഫിലോസഫി ഇതാണ്. അതായത് ഒരു നമുക്ക് ഉണ്ടാവുന്ന സക്സസ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സ് ഭയങ്കര ചെറുതായിരിക്കും. നമുക്കൊരു 100 സക്സസ്സും 2 ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുമ്പോൾ. ഈ സക്സസ്സിനെ പറ്റി നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഇതിനെപ്പറ്റി ഫെയിലിയറിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കര ഡിപ്രഷഡ് ആവും. ശരിക്കും അത് ഭയങ്കര മണ്ടത്തരമല്ലേ അത്. അതായത് 100 ഹാപ്പിനെസ്സും 2 ഫെയിലിയറും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷഡ് ആവാൻ പാടില്ലല്ലോ. ബാക്കി 98 തന്നെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന പോലെയല്ല, ഫെയിലിയർ പോയിന്റിനെ മുമ്പത്തെ ഒരു സക്സസ് പോയിന്റായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി നമുക്ക് ആ ഫെയിലിയർ ഒന്ന് ഓവർകം ചെയ്യാൻ. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റാണ്, ഞാനത് ഭയങ്കരമായിട്ട് അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. അതായത് നമുക്ക് നമ്മുടെ സക്സസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫെയിലിയർ വളരെ ചെറുതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മറ്റേ കൂട്ടിയും കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് തന്നെയായിരിക്കും കൂടുതൽ. അപ്പോൾ ഹാപ്പിയായിട്ട് പോവാം.